Tommy, my favorite. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലമാണിപ്പോൾ. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചാണ് ഇന്ന് സാമൂഹ്യ പാഠം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി നമ്മോടൊപ്പം ഉള്ള അതിഥി കെൽസ പാനൽ മെമ്പറായ അഡ്വക്കേറ്റ് രമാദേവിയാണ്. നടത്തിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം മാഡം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നാൾക്ക് നാൾ പല രീതിയിലുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ വാർത്തകളൊക്കെ ദൈനംദിനം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളോടുള്ള അതിക്രമങ്ങളും. ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോഴും ഇപ്പോൾ സ്ത്രീകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള ധാരാളം നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ നിയമസഹായം സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ഇപ്പോൾ ലഭ്യവുമാണ്. എന്നാൽ എത്രത്തോളം നിയമ സാക്ഷരത നമ്മുടെ സ്ത്രീകൾക്കിടയിലുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള നിയമങ്ങളിലേറെയും സ്ത്രീ സുരക്ഷിതയ്ക്ക് വേണ്ടിയാണ്. സ്ത്രീകളുടെ സുരക്ഷിതത്വം പ്രധാനമാണ്. ഒരുപാട് നിയമങ്ങൾ, ഇപ്പൊ കുടുംബജീവിതത്തിലായാലും സാമൂഹ്യ തലങ്ങളിലായാലും ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി, അല്ല, നിയമത്തിന്റെ കാര്യത്തിൽ വളരെ സൗഭാഗ്യവതികളായിട്ടുള്ളവരാണ് സ്ത്രീകൾ. പക്ഷേ നിയമങ്ങൾ ധാരാളമുണ്ട്. എന്നിട്ടും ഓരോ ദിവസവും എവിടെ എന്ന് നോക്കിയാലും സ്ത്രീകളെ, അല്ലെ, സ്ത്രീ കുഞ്ഞുങ്ങളെ തൊട്ട് മുതിർന്ന 85-90 വയസ്സുള്ള അമ്മൂമ്മമാരെ വരെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടം, സുരക്ഷിതത്വം അവർക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രധാന ഏതെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള എന്താണ് കാര്യമെന്ന് ആർക്ക്, ഈ നിയമം ഉണ്ടാക്കുന്നവർക്കായാലും നിയമം കൈകാര്യം ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവർക്കായാലും ശരിക്കും പറയാൻ പറ്റുന്നില്ല. അത് സമൂഹത്തിന്റെ ഒരു പ്രത്യേകമായ പോക്കാണെന്നോ അങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ കാലം വരുത്തിയിട്ടുള്ള ഒരു മാറ്റമാണ്. ഈ കാലം വരുത്തിയ മാറ്റത്തിന്റെ ഈ എന്താണ് ദുരന്തമാണിത്. ഈ ദുരന്തത്തെ ചെറുക്കണമെങ്കിൽ ഓരോ സ്ത്രീയും തങ്ങൾക്ക് എന്തെല്ലാം സുരക്ഷിതത്വം ഉണ്ട്, ആ സുരക്ഷിതത്വം എങ്ങനെ നമ്മൾക്ക് കൈയാളാം, അതിന് നമുക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. പിന്നെ ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ അത് അതാത് സ്ത്രീകളിൽ തന്നെയാണ്. ഇപ്പൊ കുട്ടികളെ മറ്റുള്ളവർ സംരക്ഷിക്കണം, എന്നാൽ ഒരുവിധം കാര്യബോധം ഉള്ളവർക്ക് നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്ന്, നമ്മളിപ്പോൾ പതിവായിട്ട് ഞാൻ ഉൾപ്പെടുന്ന പതിവായിട്ട് കൈകാര്യം ചെയ്യുന്ന ചുറ്റുപാട്, അവിടെ നിന്ന് എനിക്ക് എന്തെല്ലാമാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്ന് നമുക്കറിയാൻ പറ്റും, പെട്ടെന്നല്ലെങ്കിലും ക്രമേണ. അപ്പൊ ആ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനുള്ള ഒരു സ്വയം ബോധം നമുക്കുണ്ടായിരിക്കണം. പിന്നെ സ്വയം തയ്യാറായിരിക്കണം എപ്പോഴും. അതെന്ന് വെച്ചാൽ അരുതാത്ത, എനിക്കൊരു അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിയുന്നത് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഒഴിവാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും അടുത്ത നല്ലതായിട്ടൊരു സുഹൃത്തിനെ കൂടെ കൂട്ടി ഒറ്റയ്ക്ക് സ്ഥലങ്ങളിൽ പോകാതിരിക്കുക, പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം കഴിയുന്നതും ഒറ്റയ്ക്ക് അപരിതരുമായിട്ട് സംവാദിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഏറ്റവും വലുതായിട്ടുള്ളത്, നിയമങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നിയമ സാക്ഷരത ഒരുപാട് കുറവാണ്. ഇഷ്ടം പോലെ നിയമങ്ങളുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ ഇതുപോലെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു ക്ലാസ് നമ്മുടെ വിഴിഞ്ഞം തീരദേശ പ്രദേശത്ത് കണ്ടക്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 600-ഓളം സ്ത്രീകൾ, അവരെല്ലാവരും ജീവിതത്തോട് പടവെട്ടുന്നവരാണ്. പക്ഷെ അവിടെ അവർക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടെന്നുള്ള സാമാന്യമായ അറിവ് പോലും ഇത്രയും വലിയ നമ്മറെ ആർജിച്ചേക്ക്, ഇത്രയോ നിയമങ്ങളൊന്നും. ഇപ്പൊ എന്ത് ശക്തമായ നിയമങ്ങളാണ്, എന്താണ്, നിമിഷം അല്ല സെക്കൻഡുകൾ പോലും സ്ത്രീകളെ നോക്കിയാൽ കുറ്റമാണെന്ന് ശിക്ഷാ നടപടികളുണ്ടെന്ന് പറയുന്ന ഈ രാജ്യത്ത് സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ കിട്ടാതെ വിലപിക്കുന്ന ഒരു കൂട്ടം ആളുകളെ എനിക്ക് ഇന്നലെ കാണാൻ കഴിയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏറ്റവും സേഫാണ് നമ്മൾ എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും. അതിവിടെ നമ്മുടെ ഈ സ്വന്തം മണ്ണിലാണ്. അവിടെ നമ്മൾക്ക് അവരോട് പെട്ടെന്ന് അവർ വന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒരാളെ നമുക്ക് സഹായം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഈ സ്ത്രീ സമൂഹം എന്ന് പറയുമ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിനല്ല അത് ചെയ്യേണ്ടത്, അവിടെയാണ് പാളിച്ച വരുന്നത്. ഇപ്പൊ പത്രത്തിലൂടെ ടിവിയിലൂടെയോ മറ്റു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയുടെയോ കൊടുക്കുമ്പോൾ ഇത് എത്തപ്പെടുന്ന ഒരുവിധം കാര്യബോധമുള്ളവരിൽ മാത്രമാണ്. ശരിക്കും ഇത് എത്തേണ്ട തലങ്ങളില് നിയമമോ ആ നിയമത്തിന്റെ പ്രാധാന്യമോ ഒന്നും, പത്രം വായിക്കാത്ത ഒരു കൂട്ടം ജനത ഇന്നും ഇവിടെയുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അതിരാവിലെ ജീവിത പ്രാരാബ്ദങ്ങൾക്ക്, ആഹാരത്തിനും മറ്റു കാര്യങ്ങൾക്ക് ഓടിപ്പോകുന്ന ഒരു കൂട്ടം ജനത, നമ്മൾ എന്തുമാത്രം നമ്മൾ തേച്ച് മിനുക്കി പറഞ്ഞാലും ഇന്ത്യയിലെ സാക്ഷരതയും ഒരുപാട് മോശമാണ്. ഇന്ത്യയിലെ സാധാരണക്കാരായ സ്ത്രീജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തം
അത് നേരിട്ട് അറിഞ്ഞാൽ വിവരിക്കാൻ പറ്റാത്ത വിധം ദുരിതമാണ്. അപ്പം അവിടങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? ഒരു കുടുംബിനിയായ ഒരു സ്ത്രീക്ക് ഭർത്താവ് ചിലവിന് കൊടുക്കുന്നില്ല. അത് എന്തുകൊണ്ട്? ഒരു ഭർത്താവ് ഭാര്യയും ഭർത്താവുമായിട്ട് കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഭർത്താവിൻ്റെ പ്രധാന ഡ്യൂട്ടിയാണ് അല്ലെ കുടുംബം സംരക്ഷിക്കുക എന്നുള്ളത്. കുടുംബം സംരക്ഷിക്കുക എന്നുള്ളത് പറയുമ്പോൾ ആഹാരത്തിന് കൊടുക്കുന്നത് മാത്രമല്ല കുടുംബ സംരക്ഷണം. അപ്പം ഇനി എത്ര സ്ത്രീ സുരക്ഷാ പദ്ധതികൾ വന്നാലും എത്ര സ്ത്രീ സമത്വം വന്നാലും പുരുഷനെന്ന് പറയുന്ന ഒരു വലിയ ഒരു തണൽ മരത്തിൻ്റെ കീഴിലാണ് എപ്പോഴും കുടുംബം പച്ചപിടിക്കാൻ നോക്കുക. അവിടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പോകാനൊരു കുടുംബിനിയായ ഒരു വീട്ടമ്മ. അപ്പം ആ കുട്ടികളെ, ഭാര്യയെ, കുഞ്ഞുങ്ങളെ, പിന്നെ തനിക്ക് ചുറ്റുപെട്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് അർഹതയുണ്ടെങ്കിലോ അല്ലെങ്കിൽ അയാൾക്ക് കഴിവുണ്ടെങ്കിലോ ആഹാരവും വസ്ത്രവും മരുന്നും മാത്രമല്ല സുരക്ഷിതത്വം കൂടി ആര് കൊടുക്കണം? ഈ പുരുഷൻ കൊടുക്കണം. അപ്പം അത് ആ പുരുഷൻ കൊടുത്തില്ലെങ്കിൽ അത് ഈ സ്ത്രീയുടെ അവകാശമാണ്, കൊടുത്തേ പറ്റൂ, കുട്ടികളുടെ അവകാശമാണ്. അപ്പം ചിലപ്പോൾ രോഗിയാണ്, വരുമാനമില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അയാൾക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കി അയാൾക്ക് കൊടുക്കാൻ കഴിവില്ല. പക്ഷെ എല്ലാ സൗഭാഗ്യങ്ങളും അയാൾ മറ്റൊരു രീതിയിലേക്ക് കൊടുത്തിട്ട് നിയമപരമായി വിവാഹം കഴിച്ച സ്ത്രീക്കും അതിലുണ്ടായ കുഞ്ഞുങ്ങൾക്കും യാതൊന്നും കൊടുക്കാതെ മാറി നിൽക്കുമ്പോൾ ഈ വിദ്യാഭ്യാസം, ഞാൻ ഇന്നലെ കണ്ട ഒരു സ്ത്രീയാണ്, നല്ലൊരു വളരെ മാന്യമായി ജീവിക്കുന്ന, അവരെന്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞ കാര്യമാണ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരുമില്ല, അല്ലെങ്കിൽ അവർ നീ ഇങ്ങനെ പോകൂ, നിങ്ങൾക്ക് ഇന്ന രീതിയിൽ കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ല. നമ്മൾ ഈ പറയുന്നുണ്ട് കുടുംബ കോടതികളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടാണ് ഡിവോഴ്സ് കൂടുന്നെന്ന് പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ വേറെയാണ്. അത് സ്വാതന്ത്ര്യമാണ്. നമുക്ക് വരാം ഒരു കോൾ എടുത്തതിന് ശേഷം. ഹലോ, 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 നമസ്കാരം. സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, സ്വാഗതം. ഓക്കെ, ചോദിച്ചോളൂ. ഞാന് മാഡം, ഞാൻ വിളിച്ചത് കാരണം വെച്ചാൽ സ്ത്രീ സുരക്ഷയെ കുറിച്ച് ഇപ്പൊ ഞാൻ ടിവിയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മള് ഓരോ പീഡനം നടക്കുമ്പോഴും ആ ഇരയനെ പിടിച്ചു എന്ന് നമുക്ക് പത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇവനെ പിടിച്ചു എന്നുള്ളത് പത്രത്തിൽ കാണുന്നുണ്ട്, അവന്റെ തെളിവെടുപ്പ് നടന്നു കാണുന്നുണ്ട്, വീണ്ടും അദ്ദേഹത്തെ ശിക്ഷിച്ചതായിട്ടോ വേറൊന്നും കാണില്ല. അപ്പൊ നമ്മുടെ ഗോവിന്ദസ്വാമിനെ തന്നെ പിടിച്ച സമയത്ത് അദ്ദേഹം ഒരു വര പോലത്തെ മനുഷ്യനായിരുന്നു, ഇപ്പൊ നല്ല ചുള്ളൻ സിനിമാടനായിട്ടുണ്ട്. അതേപോലെ അജ്മൽ കസപ്പിനെ പിടിച്ചു, ഇത് ഇന്നലെ കാണിച്ചപ്പോ നല്ല ചുള്ളനായിട്ട് കാണുന്നുണ്ട്. ഇവർക്കൊന്നും ശിക്ഷ വിധിക്കാൻ നമ്മുടെ നാട്ടില് നടപ്പിലാക്കാൻ പറ്റിയില്ലേ? അല്ല, ശിക്ഷ വിധിക്കാനും നാട്ടില് നടപ്പിലാക്കാനും പറ്റായ കൊണ്ടല്ലല്ലോ ഇവരെ പിടിക്കുന്നതും ഇവരെ പിന്നെ വിസ്തരിക്കുന്നതും അവരെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നതും ഒന്നും തന്നെ ശിക്ഷ ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. പക്ഷെ ഇതിന്റെ കാലം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സൗമ്യ വധക്കേസില് സൗമ്യ കൊല്ലപ്പെട്ടതിൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു അമ്മയാണ് ഞാനും. സൗമ്യയെ പോലുള്ളൊരു കുട്ടിയുടെ സുരക്ഷിതത്വം ഗവൺമെന്റിന്റെയും കൂടി ഒരു ആവശ്യമായിരിക്കെ, ഗോവിന്ദസ്വാമി നിങ്ങൾ പറഞ്ഞതുപോലെ വരെ പോലെ ഇരുന്നിട്ട് ഇപ്പൊ ചുള്ളനായിരിക്കുമ്പോ ഈ പോലീസിനും ഭരണപക്ഷത്ത് നിയമം ഉണ്ടാക്കുന്നവർക്കും മാത്രമല്ല ഇതിന്റെ ഉത്തരവാദിത്വം. അതിനകത്ത് ഗോവിന്ദസ്വാമിയെ പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അപ്പോ ഗോവിന്ദസ്വാമിയെ പോലുള്ള പ്രതികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന മറ്റൊരു വിഭാഗം ഇല്ലേ? ഹലോ, പറഞ്ഞോളൂ മാഡം. മറ്റൊരു വിഭാഗം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ മറ്റൊരു വിഭാഗത്തിനെതിരെ ആൾക്കാർ സംഘടിക്കാത്തത്? അതൊരു ചോദ്യമല്ലേ? ഹലോ, ഓക്കെ 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 മാഡം, എന്തായാലും വിളിച്ചതിന് നന്ദി. അപ്പൊ ശരിക്കും നിയമത്തിന്റെ പഴുതുകളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ? ഇപ്പോൾ നിയമത്തിന് ഒരുപാട് പഴുതുകളുണ്ട്. ഇപ്പൊ ഇദ്ദേഹം സംസാരിച്ചതുപോലെ നമ്മൾക്കിപ്പോൾ നിയമത്തിനെയോ അല്ലെങ്കിൽ ഗോവിന്ദസ്വാമിയെ രക്ഷപ്പെടുത്തിയതിനോ പറയും. പക്ഷെ രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ രക്ഷപ്പെടുത്തലിനെതിരെ പ്രതികരിക്കുന്ന ജനങ്ങൾ എന്തുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ പാടില്ല? സംഘടിക്കണം. ഒരു ആപത്തുണ്ടാകുമ്പോൾ ആപത്ത്, പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിയമം വന്നു, ഭരണാധികാരികൾ നിയമം ഉണ്ടാക്കുന്നു, നിയമം നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ഭരണാധികാരികൾക്ക് എല്ലാം അവരുടെ തലയിൽ വെച്ച് കെട്ടാനും പാടില്ല. അപ്പോൾ എന്നെ പോലുള്ളവർ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ നിരക്ഷരരുണ്ട്, നിയമ സാക്ഷരത അറിഞ്ഞുകൂടാത്തവരുണ്ട്. അപ്പൊ ഒരു വിഭാഗം സ്വമേധയാ വരണം. നമ്മുടെ രാജ്യമാണ്, നമ്മുടെ നാട്ടുകാരാണ്, നാളെ എനിക്ക് ഈ ഗതി വരും, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഗതി എനിക്ക് വരുന്നത് കൊണ്ട് ഞാനും നാളെ മുതൽക്ക് ഈ അനാചാരങ്ങളായ ഈ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ, സമൂഹത്തിൽ ദുരന്തം വിതയ്ക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ഞാനും എന്റെ കൂട്ടാളികളും ഒന്നിച്ച് സജീവതയോടുകൂടെ നിന്നുകൊണ്ട് പോരാടും നിയമ സാക്ഷരത എന്ന് പറഞ്ഞ് ഇറങ്ങാമല്ലോ. അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അതിന് കുറെ സംഘടനകളോ കോടതിയും അതുമായിട്ടുള്ള ആൾക്കാരും മാത്രം പോരല്ലോ? അത് വേണം. വലിയ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്നൊന്നും തന്നെ
ഇതിനകത്തേക്ക് വന്നെത്താനോ ദുരന്തങ്ങൾ ചെയ്യാനോ തയ്യാറാകാതെ കുറ്റവാളികൾ കുറെയെങ്കിലും ഒതുങ്ങത്തില്ലേ? ഇതിപ്പോ എല്ലാവർക്കും പറയാനുള്ള സൗമ്യക്ക് ഒന്നെങ്കിലും ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെ മറ്റേ നിർഭയ കേസില്, അപ്പൊ അവർക്ക് വെറുതെ അല്ല കോടതി അവരെ വിടുന്നത്. കോടതിയുടെ മുന്നിൽ ഒരു കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടാലേ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ കോടതിയുടെ നിയമ നടപടികളുള്ളവര് ഒരു പ്രതിയെ സംശയാതീതമായി തെളിയിക്കപ്പെടുന്ന രീതിയിൽ തെളിവുകൾ നടത്തി ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കൂടി ആർക്ക് കപ്പാസിറ്റി പ്രതിബദ്ധതയുണ്ട്? നമ്മുടെ സമൂഹത്തിനുണ്ട്. അത് അതിനെ സഹായിക്കാൻ തയ്യാറാകണം. അപ്പൊ ഒരുപാടൊക്കെ നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇപ്പൊ നിയമം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്വയം സജ്ജരായിരിക്കണം ഏത് സാഹചര്യത്തിലും ഇത്തരം അക്രമങ്ങളെ നേരിടാനായിട്ട്. അതിൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തയ്യാറെടുക്കാം. പക്ഷെ അതിലും ചില ഇപ്പോൾ നമുക്ക് ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കാനാകാത്ത യാത്രകൾ വേണ്ടി വരും, അല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കേണ്ടതായിട്ട് വരും, ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങാം? അല്ല, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് ഇപ്പൊ രാത്രിയിൽ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സ്ത്രീക്ക് ഇപ്പൊ സൗമ്യ യാത്രയിൽ ട്രെയിനിൽ യാത്ര ചെയ്തതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ ഇപ്പൊ എപ്പോഴും ഒരാളെ കൂടെ കൊണ്ടുപോകാന എന്നുള്ള കാര്യം നടക്കുന്നതല്ല. അവിടെ ഇതിൻ്റെതായ ചില പഴുതുകളുണ്ട് സ്ത്രീ സുരക്ഷ. പക്ഷെ ഉണ്ട്, നമ്മൾക്കിപ്പം റെയിൽവേയിലായാലും സംരക്ഷണം നൽകത്തക്ക വിധ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സംവിധാനങ്ങളെ നടപ്പിലാക്കുന്ന രീതിയിൽ വരുന്ന വ്യത്യാസമാണ്. ഇപ്പോൾ തമ്പാനൂർ നമ്മളെ തിരുവനന്തപുരത്ത് ദൂരെ നിന്നൊരു സ്ത്രീ യാത്ര ചെയ്ത് വന്നിറങ്ങിയാൽ അവർക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിലും സഹായത്തിന് ഹെൽപ്പ് ലൈനുകളുണ്ട്. അവിടെ വിളിച്ചവർക്ക് വാഹനം വരുത്താം. ആ വാഹനത്തിൽ അവർക്ക് എവിടെ പോകും, അവർക്ക് എത്തേണ്ടടുത്താം, സുരക്ഷിതത്വം കിട്ടും, എല്ലാ കാര്യങ്ങളും. ഇന്ന് പണ്ടത്തെ അപേക്ഷിച്ച് പോലീസും പോലീസ് സേനയും കൂടുതൽ സ്ത്രീ സൗഹൃദങ്ങളാണ്. എന്താവശ്യം, പണ്ടത്തെ ആ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമല്ല. ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകളോട് ചേർന്ന് കൂടുതൽ സൗഹൃദമായിട്ട് എന്താവശ്യമുണ്ടെങ്കിലും ചെന്ന് പോകാവുന്ന പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് പുറത്തുനിന്ന് ഇന്നും പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് മോശമാണെന്നും അതിനൊരു ഓഫീസായിട്ട് കാണാം. നമ്മൾ ഏതെല്ലാം ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പോകുന്നുണ്ട്, വാട്ടർ കറണ്ട് അടയ്ക്കാൻ പോകുന്നുണ്ട്, തപാൽ ബില്ലുകൾ, മറ്റ് ബാങ്കിൽ പോയി പൈസ എടുക്കുന്നുണ്ട്. അപ്പം ഓരോ സ്ഥലത്തെ ഓഫീസിനും ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പ്രത്യേകതയാണ്. ഒരു പോലീസ് സ്റ്റേഷനെയും നമ്മൾ ആ രീതിയിൽ കാണണം. നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അത് പോലീസ് ഹീസ് ആൻ ഓഫീസർ, ഗവൺമെന്റ് നിയമിക്കുന്ന ഓഫീസർ, പിന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാരായിട്ടുള്ള ആൾക്കാരില്ലേ അവിടെയുള്ളത്. അപ്പൊ അവരോട് ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ പറയാനും അവരിൽ നിന്ന് നമുക്കുള്ള ആവശ്യങ്ങൾ ചെയ്യാനും കൂടിയുള്ള തയ്യാറെടുപ്പുകൾ കൂടി ആര് ചെയ്യണം? അതിന് തികഞ്ഞ ബോധവൽക്കരണം അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിയമ സാക്ഷരതയുടെ അഭാവം, നിയമ സാക്ഷരത പോയിട്ട് കേരളം 100% സാക്ഷരത എന്ന് പറയുന്നത് ഒരു കാപട്യം മാത്രമാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. സ്വന്തം കുഞ്ഞിന്റെ പേര് എഴുതാൻ അറിയാത്ത, സ്വന്തം ഭർത്താവിന്റെ പേര് വായിച്ച് മനസ്സിലാക്കാൻ അറിയാത്ത കോടാനുകോടി സ്ത്രീകളുള്ളതാണ് നമ്മുടെ ഈ കൊച്ചു തിരുവനന്തപുരം. ശരി, ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ 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 നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. എന്റെ പേര് ലക്ഷ്മി എന്നാണേ. ചോദിച്ചോളൂ മാഡത്തിനോട്. ഹലോ, പറയൂ ലക്ഷ്മി. പിന്നെ ഞാൻ വയനാട്ടിൽ നിന്നാ വിളിക്കുന്നേ. അപ്പൊ ഇതൊരു വയനാട്ടിൽ നിന്നാണ്. അപ്പൊ ഇതൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇപ്പൊ ഞാനുള്ളത്. പറയൂ. ഞാനിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണുള്ളത്. പറഞ്ഞോളൂ ലക്ഷ്മി, എന്താണ് പ്രതിസന്ധി? എനിക്ക് എന്റെ ഭർത്താവ് ഞാൻ അറിയാതെ ഇപ്പം കൊണ്ട് ഡൈവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം, മുന്നോട്ട് എങ്ങനെ പോകണം, എന്ത് ചെയ്യും? എനിക്ക് പോകാൻ ഒരു സ്ഥലമില്ല. എന്റെ സ്വത്ത് മുതൽ മുഴുവൻ ഇവിടെ ചെലവാക്കി കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു ഇപ്പോഴും കിട്ടുന്നില്ല. ആകെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ലക്ഷ്മിക്ക് കുട്ടികളില്ലേ? ഹലോ, കുട്ടികളില്ലേ ലക്ഷ്മിക്ക്? കുഞ്ഞുങ്ങളില്ലേ? രണ്ട് മക്കളുണ്ട്, ഒന്ന് +2 ഒന്ന് 9th പഠിക്കുന്നു. പഠിക്കുന്നു. പിന്നെ ഹസ്ബൻഡിന് മിലിറ്ററിയാണ്. മിലിറ്ററിയിലാണോ? മിലിറ്ററിയാണ്, ഇപ്പോ SBI വർക്ക് ചെയ്യുന്നു. അദ്ദേഹം പിന്നെ നിങ്ങളുടെ കൂട്ടത്തുണ്ടോ ഇപ്പോഴും? എന്തോ കൂട്ടത്തിലുണ്ട്. ഉണ്ട്. ഡിവോഴ്സിന് അദ്ദേഹത്തിന് കാരണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കാരണം പറയുന്നത്? അമ്മേനെ നോക്കുന്നില്ല, പെങ്ങളുണ്ട്, അവർക്ക് മക്കളില്ല, പിന്നെ അവർക്ക് ഭർത്താവും ഇല്ല. അപ്പോ
അവരെ രണ്ടുപേരും ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഈ വീട്ടിലില്ല. പുള്ളിക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് ഒഴിവാക്കി കിട്ടണം, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അമ്മേ നിശ്ചയിച്ചായിട്ട് ഞാൻ നല്ല ബന്ധത്തിലാണുള്ളത്. അപ്പൊ അതൊന്നും അറിയാതെയാണ് ഇപ്പൊ പുള്ളി ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകണോ, എന്താ എന്ത് ചെയ്യാം, യാതൊരു പിടിപാടും കിട്ടുന്നില്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുക. ഞാൻ അറിയാതെ ഏതോ ഒരു അഡ്രസ്സിലുള്ള ഒരു അഡ്രസ്സിലേക്കാണ് ഇവര് അയച്ചിരിക്കുന്നത് നോട്ടീസില്. അപ്പൊ ലക്ഷ്മി, ഇങ്ങനെ മനസ്സ് ഇത്രയധികം തളർത്തണ്ട. കുറച്ചുകൂടി മനസ്സിനെ നന്നായിട്ട് ഒതുക്കി മനസ്സിന്റെ പിന്നെ സമനില വിടാതെ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുക. അപ്പൊ ലക്ഷ്മിയും ലക്ഷ്മിയുടെ മക്കളും മാത്രമാണ് ഒറ്റയ്ക്ക്. ഹസ്ബൻഡ് നിങ്ങളിൽ നിന്ന് വിവാഹമോചനം നേടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ലക്ഷ്മിക്ക് ഈ കേസ് എന്തായാലും അദ്ദേഹം നോട്ടീസ് അയച്ച സ്ഥിതിക്ക് ഒന്നുകിൽ എന്താണ് കാര്യം എന്ന് പറഞ്ഞ് അത് ചർച്ചകൾ ആരെങ്കിലും നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും പിന്നെ സമ്മതമുള്ള ആൾക്കാരെ കൊണ്ട് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ നോക്കുക. അത് കഴിഞ്ഞില്ല എങ്കിൽ ലക്ഷ്മി തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് പോലെ കോടതിയിലെ കേസിനെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പൊ കേസ് നടത്താൻ ലക്ഷ്മിക്ക് പണിയുണ്ടോ എന്തെങ്കിലും? എനിക്കിപ്പോ എങ്ങനെയെങ്കിലും എന്റെ മക്കളുടെ കൂടെ ഭർത്താവിന്റെ ജീവിക്കണം. അതാണ് പറഞ്ഞ കേട്ടോളൂ, കരച്ചിൽ നിർത്തിയിട്ട് കരഞ്ഞത് കൊണ്ട് ഒരിക്കലും ഒരു കാര്യം, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സ്ത്രീകള് അവരവരുടെ തന്നെ സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും അവരുടെ ജീവിതവും നേടിയെടുക്കണം എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അതിന്റെ ലക്ഷ്മി കരയാതെ കാര്യങ്ങൾ കേൾക്കൂ. നിങ്ങള് ഈ കാര്യങ്ങള് നിങ്ങൾക്ക് കേസ് നടത്താനുള്ള സാമ്പത്തിക ഭദ്രതയും മറ്റാരുമില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ചെയ്യേണ്ടത് വയനാട് ജില്ലയിലെ ലീഗൽ സർവീസ് അതോറിറ്റി, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, നിങ്ങളെ മിക്കവാറും അത് വയനാട് ജില്ലാ കോടതി വളപ്പിനകത്തായിരിക്കും ഈ ഓഫീസ്, അവിടെ ചെന്ന് കണ്ടിട്ട് അതിന്റെ സെക്രട്ടറി ഉണ്ട്, അതായത് ഓരോ ജില്ലയിലും ലീഗൽ സർവീസ് അതോറിറ്റിക്ക് സബ്ജഡ്ജിന്റെ റാങ്കിലുള്ള ഒരാളാണ് അതിന്റെ സെക്രട്ടറി. അവിടെ ചെന്ന് കണ്ടു പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നിയമ സഹായവും ഫ്രീ ആയിട്ട് ചെയ്തു തരും. അവിടെ ആവശ്യത്തിന് കാര്യങ്ങൾ പറയുക. ഒരു ചിലപ്പോ കേസൊക്കെ കൊടുക്കുന്ന സമയത്ത് കൗൺസിലിങ്ങിലൂടെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി ഒരുമിച്ച് ജീവിക്കാൻ കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും കഴിയും. എന്തോ കൗൺസിലിങ്ങിലൂടെ എല്ലാം ശരിയാകേണ്ടതാണ്. തെറ്റിദ്ധാരണകൾ കൊണ്ടാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. നിങ്ങളെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലുണ്ടല്ലോ അല്ലെ? എന്തോ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലുണ്ടോ? മാരേജ് ഹസ്ബൻഡ്. അപ്പൊ അതുകൊണ്ട് കേസ് കൊടുക്കുമ്പോ അത് തെളിവാണല്ലോ. അത് കാര്യമില്ല, ആരെങ്കിലും ഒരാൾ അത് കാണിച്ചാ മതി. നിയമപരമായ വിവാഹമാണല്ലോ. നിയമപരമായിട്ട് തന്നെയുള്ളത്. അത് പുള്ളിന്റെ പട്ടാളത്തിലുള്ള രേഖകളിൽ നിന്നൊക്കെ എന്റെ പേര് മാറ്റണം എന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെയൊന്നും നടക്കത്തില്ല. നിങ്ങളതൊരു കാര്യം ചെയ്താൽ മതി. തീർച്ചയായിട്ടും എത്രയും വേഗം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വയനാട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ചെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് ഒരു വക്കീലിന് ഏർപ്പാട് ചെയ്തു തരും. കാര്യങ്ങൾ വേണ്ട രീതിയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യും. കഴിയുന്നത്ര സന്തോഷത്തോടെ ആകാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ചെയ്യും. ശരി, ഓക്കെ. വിളിച്ചതിന് നന്ദി. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യണം, ഇത്തരം ഒരു പ്രതിസന്ധി വരുമ്പോ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് താഴേക്കിടയിലാണെങ്കിൽ ഏത് രീതിയിൽ നിയമസഹായം ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും പലർക്കും അറിയില്ലായിരിക്കും. ഇപ്പോ സാമ്പത്തികമായി താഴേക്കിടയിലുള്ളവർക്കാണെങ്കിൽ സൗജന്യമായിട്ട് നിയമസഹായം ലഭ്യമാണല്ലോ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. അതായത് നമ്മുടെ സുപ്രീം കോടതി ലെവല് മുതല് കേരളത്തിൽ ഒരുപാട് ഈ പറഞ്ഞതുപോലെ നിയമം വന്നത് സാമ്പത്തികമായും സാമൂഹ്യമായും മറ്റു പല രീതിയിലും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അതുകൊണ്ടാണ് നമ്മൾ നിയമം കയ്യിലെടുക്കാത്തത്, അല്ലെങ്കിൽ കയ്യിലെടുക്കാത്ത നിയമസഹായത്തിന് പോകാത്തത്. സോറി, തെറ്റിപ്പോയി. അപ്പൊ അങ്ങനെ വരുന്ന ഒരാ വിഭാഗം ജനതയെ സംരക്ഷിക്കുക, നിയമപരമായ സഹായം കൊടുത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ലെവലില് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയും അതാത് സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയും അതിന്റെ പേര് വരുമ്പോഴാണ്. പിന്നെ ജില്ലാ തലങ്ങളിലും താലൂക്ക് തലങ്ങളിലും ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും നിയമ സാക്ഷരതയ്ക്കും നിയമസഹായവും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് സംവിധാനം ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാ സംവിധാനങ്ങളും വന്നെങ്കിലും ഇപ്പൊ ചോദിച്ചതുപോലെ പലർക്കും ഇത് അറിയത്തില്ല. അപ്പോ കേരളത്തിലെ കെൽസ, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, നമ്മുടെ ഹൈക്കോർട്ടിന്റെ പരിധിയിലാണ്.
അപ്പൊ അവിടെ ഒരു സ്ത്രീക്ക്, സ്ത്രീകൾക്ക് വരുമാന പരിധിയില്ല. ഏത് സ്ത്രീക്കും ഒരു നിയമത്തിന്റെ പരിരക്ഷ വേണമെങ്കിൽ എവിടെ ചെന്നെത്താം? ഈ കിൽസയില് അല്ലെങ്കിൽ ജില്ലാ തലങ്ങളിലുള്ള ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയില്, പിന്നെ താലൂക്ക് തലങ്ങളില് തലങ്ങളിൽ അവർക്ക് ചെല്ലാം. അവിടെ പൂർണ്ണമായും സൗജന്യ നിയമസഹായമാണ് ഏത് കാര്യത്തിലായാലും. പക്ഷെ പുരുഷന്മാർക്ക് 100,000 രൂപയിൽ താഴെയാണെങ്കിൽ സൗജന്യ നിയമസഹായം ലഭ്യമാകും. ശരി, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. ബ്രേക്കിന് ശേഷം സാമൂഹ്യ പാഠം തുടരും. ചായക്കൂട്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വൈകുന്നേരം 5:00 സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീ സമത്വം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബവുമായി ചേർന്ന് നിൽക്കുന്നതാണ് എപ്പോഴും അല്ലെ. കുടുംബത്തെ നമ്മുടെ ഏത് നമ്മുടെ എന്നല്ല മറ്റൊരു കുടുംബത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സംവിധാനം ഏത് രീതിയിലായാലും നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാകും, സാധ്യമല്ല അത്. ഇനി നമ്മൾ അതിന് എതിരായിട്ടുള്ള അഭിപ്രായക്കാരുണ്ടായിരിക്കും, എന്നാലും ഭൂരിപക്ഷവും കുടുംബം തന്നെയാണ് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് അല്ലേ. അതിനെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റത്തില്ല. അപ്പോ ഈ പറഞ്ഞ ദുരന്തങ്ങൾ, പീഡിപ്പിക്കുന്ന യുവാക്കള്, പീഡിക്കപ്പെടുന്ന കൊച്ചുകുട്ടികള്, ഇങ്ങനെയുള്ളതൊന്നും ഇല്ലാതാക്കണമെങ്കിൽ ഇതിന്റെ ഒരു എന്താ പറയണ്ടേ നന്മ നിറഞ്ഞ ഒരു സന്ദേശം കുടുംബ തലങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവണം. ഇപ്പൊ ഞാൻ എന്റെ കുട്ടികളോട് നന്മ പറഞ്ഞ് വളർത്തുക, അത് മറ്റു പേരിലേക്ക്, അപ്പൊ അവരുടെ തലങ്ങളിൽ അവരുടെ മനസ്സിൽ, അന്യ ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അത് ആരായിക്കൊള്ളട്ടെ അവരോട് ബഹുമാന പുരസ്സരം പെരുമാറാൻ, അന്യരോട് ബഹുമാന പുരസ്സരം മനസ്സിൽ പെരുമാറാൻ കഴിയുമ്പോൾ തന്നെ ഒരു കുറ്റകൃത്യത്തിന്റെ ഇത് മാറി വരും. അരുതാത്ത ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് 10 പ്രാവശ്യം പറയുന്ന ഒരു ഓർമ്മയില്ലെങ്കിൽ എന്റെ കുട്ടികൾ മാറി നിൽക്കും. അപ്പൊ അങ്ങനെ ഓരോ അമ്മയ്ക്കും അവരുടെ മക്കളെ അങ്ങനെ വളർത്താൻ കഴിയണം. ഇപ്പോഴത്തെ നമ്മുടെ ഈ ചുറ്റുപാടുകളെല്ലാം വളരെ അക്രമവാസനയുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാനസികമായിട്ട് മാറത്തക്ക രീതിയിൽ ഇന്നത്തെ തലമുറയിലെ ആൺകുട്ടികളെ അത് നമ്മുടെ വളർച്ചയുടെ, പ്രത്യേകിച്ച് എന്ന് വെച്ചാല് പണ്ട് നമ്മുടെയൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരു ലിമിറ്റഡ് ലിവിംഗ് ഫെസിലിറ്റീസ് അല്ല ഇന്നത്തെ കുട്ടികൾക്ക്. അവർ എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ, ഇപ്പം എന്നുവെച്ചാല് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വായിക്കണമായിരുന്നു അല്ലെങ്കിൽ എപ്പോഴെങ്കിലും, ഇതങ്ങനെയല്ലല്ലോ. ആ ജസ്റ്റ് എ മിനിറ്റ് അവരുടെ വിരൽ തുമ്പിലാണ് അവരുടെ സൗഭാഗ്യങ്ങൾ. അപ്പൊ അതിൽ നിന്ന് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അവരിങ്ങനെ വഴുതി വഴുതി പൊയ്ക്കൊണ്ട് പോകുമ്പോൾ അവരുടെ മുന്നിലുള്ള യാതൊരു വിധത്തിലുള്ള എന്താ പറയണ്ട ഒരു എതിരവർക്കില്ല. അപ്പൊ ഒരു കാര്യത്തിൽ നിന്ന് അവര് മൊബൈലായാലും എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് കൊണ്ട് ജീവിതത്തിന്റെ ഒരു, അതിന് പറയാൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല, അത്ര ഫാസ്റ്റ് ആണ് അവര്. നമുക്ക് ഒരു കോൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് വരാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? മാഡം, ഞാൻ ചാക്കോ എം ജി. ഞാൻ റിട്ടയർഡ് ആർമിക്കാരനാണ്. ഓക്കെ, ചോദിച്ചോളൂ. ഞാൻ രാജസ്ഥാനിൽ നിന്നാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കിങ്ങനെ ആ ഒരു കേസ് ഇങ്ങനെ ആ ബനാറ്റി എന്നുള്ളത് ഞാനിങ്ങനെ കേട്ടു. അപ്പം ഇങ്ങനെ വരുന്ന പുള്ളി അവരുടെ ആ ഹസ്ബൻഡ് മിലിറ്ററിയിലാണെന്നോ എന്തോ സംതിങ് ഞാൻ കേട്ടു, അതോ റിട്ടയർഡ് ആണോ മിലിറ്ററിയിലാണെന്നോ സംതിങ് കേട്ടു. ചോദ്യത്തിലേക്ക് വരാമോ? ഹലോ, പറഞ്ഞു. എന്താണ് അറിയേണ്ടത്? അല്ല, ഞാനിങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞത് മിലിറ്ററിയിലാണ്, ഇനി അവര് ലീഗലായിട്ട് ഇനി ഇത് കല്യാണം ഒഴിയുക പിടിക്കുകയാണെന്ന് വെച്ചാലും എനിക്ക് തോന്നുന്നു അവർക്ക് അപ്പൊ ആ സ്ത്രീക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് എന്താ അതിന്റെ പെർസെന്റേജ് അഥവാ ഓൾറെഡി അവർ ലീഗലി മാരീഡ് ആണെങ്കിൽ. പറയണം സർ, ലീഗലി മാരീഡ് ആണ് ആണെങ്കിൽ അവർക്ക് അതിന്റെ അവരുടെ ഓൾറെഡി ഇത് സർവീസിൽ അവരുടെ റെക്കോർഡ് എല്ലാം പബ്ലിഷ് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. അത് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യിക്കണം. അതിന് ആർമിയിൽ അതിന്റെ പാർട്ട് ഓർഡർ എന്ന് പറയും. അതെ, അത് അവരുടെ പുള്ളിയുടെ, ഈ പുള്ളി സർവീസ് ചെയ്യുന്ന ഏത് റെക്കോർഡ് ഓഫീസാണ്, ഏത് കോർട്ട്, ഇപ്പൊ സപ്ലൈഡ് ചെയ്യാറ് ബാംഗ്ലൂറാണ്, ഇപ്പൊ ആർട്ടിലറിയുടെ ആണെങ്കിലും നാസിക്കിലാണ്. അതിന് ഓരോ റെക്കോർഡ് ഓഫീസ് ഉണ്ട് ഓരോ ഇതിന്റെ വന്നിട്ട്. ഇപ്പൊ സിഗ്നലിന്റെ ആണെങ്കിൽ വന്നിട്ട് ജബൽപൂരാണ്,
ഇപ്പൊ ഇങ്ങനെയുള്ള ഓരോ സെന്റർ ഉണ്ട്. അതിപ്പം പുള്ളി ഏത് കോറില ഏത് ആർമിയുടെ ഏത് ബ്രാഞ്ചിൽ സർവീസ് ചെയ്യുന്നത് അതെടുത്തിട്ട് അതിന്റെ അതിന്റെ റെക്കോർഡുമായിട്ട് റെക്കോർഡ് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ഇത് ചെയ്യണം, പുള്ളി ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് അത് പുള്ളി വൈഫിനെ ഇത് വൈഫിന്റെ ഇത് മാരീഡിന്റെ ഇത് വന്നിട്ട് ആർമിയിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ഇത് നോക്കണം. ഹലോ, ഹലോ സാർ, അത് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോ ഓരോ കക്ഷികളുടെയും ഡെസിഗ്നേഷനും അതുമൊക്കെ വെച്ചിട്ടാണ് കോടതി ഓരോ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ വയനാട്ടിൽ നിന്നുള്ള പരാതിക്കാരിയായിട്ടുള്ള ലക്ഷ്മിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കോടതി മുഖേന തന്നെ ലഭ്യമാക്കുന്നതാണ്. എന്തായാലും സാറിന്റെ ഈ വിധം ഒരു സന്ദേശവും പിന്നെ നമുക്ക് വിവരം നൽകിയതിനും നിർദ്ദേശത്തിനും വളരെ ഉപകാരം. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. ഒരു ശരിക്കും അദ്ദേഹം വളരെ ഇതായിട്ട് ലക്ഷ്മിക്ക് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞത് ഇതുപോലെ ആപത്തിൽപ്പെട്ട ഒരാളെ അദ്ദേഹത്തിന് ഇപ്പോ ഇതിൽ വിളിച്ച് ഇങ്ങനെ ഒരു ഡയറക്ഷൻ പറയേണ്ട കാര്യം അനുഭവത്തിൽ നിന്ന് ഞാനും നമുക്ക് വേണ്ടി പങ്കുവെച്ചപ്പോ ഇതേ മനസ്സുള്ള ആളുകൾ അല്ലെങ്കിൽ ഓ ഇതിപ്പൊ എന്റെ കാര്യമല്ലല്ലോ, എനിക്കെന്താ ഒരു ടി വിയിൽ ഒരു പ്രോഗ്രാം അതൊക്കെ എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം അദ്ദേഹം ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് അവരുടെ ആ വിഷമാവസ്ഥയിൽ ഇന്ന രീതിയിൽ ചെല്ലണം എന്ന് പറയാനൊരു മനസ്സ് കാണിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ആർജവം ഓരോ വ്യക്തിയും വേദനിക്കുന്ന ഒരാളോട്, അത് പുരുഷനായിക്കോട്ടെ, ഇപ്പൊ സ്ത്രീകൾ മാത്രമല്ല ഈ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് പീഡന ശ്രമം നടത്തി എന്ന് വെച്ച് പുരുഷന്മാരെ മൊത്തത്തിൽ നമുക്കങ്ങനെ പറയാൻ കഴിയത്തില്ല. അതിനെതിരെ പ്രതികരിക്കുന്ന ധാരാളം പുരുഷന്മാരുണ്ട്. അതുപോലെ ഈ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ സ്ത്രീകളെല്ലാം നല്ലതാണെന്ന് പറയാൻ പറ്റും? പറയാൻ പറ്റത്തില്ല. അത് സ്ത്രീ വിരുദ്ധ പ്രശ്നമല്ല ഞാൻ ഈ പറയുന്നത്. രണ്ട് ഭാഗത്തും, സ്ത്രീയുടെ ഭാഗത്തും പുരുഷന്റെ ഭാഗത്തും എപ്പോഴും തുല്യമായ പ്രതിബദ്ധതയുണ്ട്. ഞാനൊരു അമ്മയാണ്. അപ്പൊ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്റെ കുടുംബത്തോടും എന്റെ കൂട്ടുകാരോടും എന്റെ ചുറ്റുപാടിനോടും ചെയ്യേണ്ടതുണ്ടോ അതേ പ്രതിബദ്ധത എന്റെ ഭർത്താവിനുണ്ട് ഇല്ലേ? അതുപോലെ ഒരു പുരുഷനോടൊപ്പം തന്നെ സ്ത്രീയും നിന്ന് കഴിയുമ്പോൾ മാത്രമേ, ഇപ്പൊ സ്ത്രീ പുരുഷം, സ്ത്രീ സമത്വം അസമത്വം എന്നുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പൊ എന്റെ കുടുംബത്തെ സംബന്ധിച്ചും എന്റെ ചുറ്റുപാടുകളെ സംബന്ധിച്ചും എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്റേതായ പെർഫെക്ഷൻ എനിക്ക് ചെയ്യാൻ കഴിയുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അസമത്വം അനുഭവിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ത്രീ സമത്വം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവരവർക്ക് കഴിയുന്നത് പോലെ കുടുംബത്തിനെ നയിക്കാനും നല്ല രീതിയിലേക്ക് എത്താനും മറ്റൊരാളിനെ സഹായിക്കാനും കൂടി കഴിയുന്ന രീതിയിൽ പോകുമ്പോൾ ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അല്ലാതെ സമത്വം വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വേഷവിധാനത്തിൽ സമത്വം കൊണ്ടുവന്നിട്ടോ എന്തെങ്കിലും നേടാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിനൊരു നേട്ടം അല്ലേ, ഒരു അവബോധം. അവബോധം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ദുരന്തത്തിൽപ്പെട്ട ആളിനെ നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരിത്. ഇപ്പൊ എല്ലാവർക്കും സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ പെട്ടെന്ന് ഓടിച്ചെന്നോ പറ്റില്ലെങ്കിൽ പോലും ഒരു മോറൽ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കാം. അന്ന് നിർഭയയുടെ കേസ് വരുമ്പോൾ അവൾ എന്തിന് രാത്രിയിൽ പോയി എന്ന് ചോദിച്ചാൽ അവളൊരു വെറും സാധാരണ ഒരു കുട്ടി ആയിരുന്നില്ല, എല്ലാ കാര്യങ്ങളിലും വളരെ മിടുക്കായി ഒരു അല്ലെ മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആണ്, ആ ഫൈനൽ ഇയർ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ഒരു കൂട്ടുകാരനോടൊപ്പം ഒരു സിനിമയ്ക്ക് പോയി. അപ്പൊ രാത്രി കാലങ്ങളിൽ സിനിമയ്ക്ക് പോകാൻ പാടില്ല എങ്കിൽ ആദ്യം അത് നിയമിക്കേണ്ടതായിരുന്നു ഗവൺമെന്റിന്. രാത്രി കാലങ്ങളിൽ എന്തിന് സിനിമ വെച്ചു? തിന്നിട്ട് എന്താ പറയേണ്ടത്? രാത്രി കാലങ്ങളിലെ സിനിമ പുരുഷന്മാർക്ക് മാത്രമാണ് എന്ന് വെക്കണം. അത് വെച്ചില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിർഭയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം രാത്രി കാലങ്ങളായാലും പകലായാലും സ്ത്രീയുടേതായാലും പുരുഷന്റേതായാലും മാന്യതയും മാനവും ആത്മാഭിമാനവും ഒതുപോലെയാണ്. സുരക്ഷ എന്ന് പറയുമ്പോൾ പകല് എന്താ നമ്മുടെ ആര്യനാട് കേസ് ആ പഠിച്ചുകൊണ്ടിരുന്നല്ലേ, ഇപ്പൊ വർഷങ്ങളാകുന്നു, ആ പാവപ്പെട്ട സ്വപ്നങ്ങൾ നിറഞ്ഞ ആ പെൺകുട്ടിയെ പകലല്ലേ വെള്ളം ചോദിച്ചിട്ട് അച്ഛന്റെ കൂട്ടുകാരനെ ഉപദ്രവിച്ചത്? അത് പകലാണ്. അപ്പൊ രാത്രി എന്നോ പകലോ വൈകുന്നേരമോ എന്നുള്ള കാര്യങ്ങളല്ല ഇവിടെ ഇത്. ഒരു സ്ത്രീയോട് മാന്യമായി പെരുമാറുക, സ്ത്രീയോട് മാന്യതയോട് എന്നൊക്കെ തിരിച്ചും രണ്ടു കൂട്ടരോടുവാണെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പോകത്തുള്ളൂ. അല്ലാതെ വരുമ്പോൾ പുരുഷനെ മാത്രം കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരു ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാളെ മാത്രം കടന്നാക്രമിക്കുന്നതിന് പകരം തെറ്റുകൾ ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങൾ സമൂഹം കണ്ടെത്തണം. ഇപ്പോൾ മുമ്പത്തെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ പോലെ തന്നെ വീട്ടിനുള്ളിൽ സ്വാതന്ത്ര്യം നൽകി
തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ അങ്ങനെയല്ല, തീർച്ചയായിട്ടും എല്ലായിടത്തും പിന്നെ പറയല്ലോ വീട്ടിൽ എന്തിനാണ് കർട്ടൻ ഇട്ടെന്ന ഒരു കഥ വരെയുണ്ട്. എന്ന് വെച്ചാല് പെൺകുട്ടികൾ എന്തിനാണ് പാദസരം അണിയുന്നതെന്നാണ്. പാദസരം അണിയുന്ന എന്താന്ന് വെച്ചാൽ പണ്ട് വലിയ തറവാടുകളില് മുൻവശത്ത് അപ്പൂപ്പിനും മറ്റുള്ളവരും പല വിധത്തിലുള്ള വെടിവൃത്താന്തങ്ങൾ പറഞ്ഞ് അവരവരുടേതായ രീതിയിൽ കഥകളും കാര്യങ്ങളും പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്കൊരു പെൺകുട്ടി കടന്നു വന്നാൽ ഇവർക്ക് അത് ശരിയാകത്തില്ല. അപ്പോൾ കിലുങ്ങുന്ന പാദസരം അണിഞ്ഞ പെൺകുട്ടി വരുന്നത് ഇവർക്കറിയാം. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന അവരുടെ സ്വകാര്യമായ കാര്യങ്ങളിൽ നിന്ന് ഇവർ വഴിത്തിരിവ് മാറ്റും. അതാണ് ശരിക്കും ഒരു ഇതായിട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല അന്നും എന്നും സ്ത്രീകളെ ആദരിച്ചിരുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ, അല്ലേ? ആരും ഒരിക്കലും സ്ത്രീകളെ, നമ്മൾക്ക് സ്ത്രീകൾക്കുണ്ടായിരുന്ന നമ്മുടെ ഉണ്ണിയാർച്ചയുടെ കഥയെടുക്കുമ്പോൾ പോലും കുറെ പൂവാലന്മാരുണ്ടായിരുന്നെങ്കിൽ അവരെ നേരിടാൻ തക്ക വിധത്തിൽ ഒരു ഉണ്ണിയാർച്ചയൊന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ കൂടെ തെറ്റ് കാണിക്കുന്ന ഒരാളെ നമ്മൾക്ക് കുറ്റം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അപകടമില്ലാത്ത ഒരു അവസ്ഥ വരും ഇല്ലേ, തള്ളിക്കളയാതെ. നമ്മൾക്ക് ഇന്ന് അപകടമില്ല, പക്ഷെ നാളെ വന്നുകൂടായിക ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നമ്മള് തടസ്സപ്പെടുത്താൻ തുനിയണം. ഇപ്പോൾ സംഭവിച്ച ദുരന്തം ഇനിയൊരിക്കലും വരരുത്, അല്ലെങ്കിൽ ഒരു ദുരന്തം വരുമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ അതിനെ ഒരു ഉൾക്കാഴ്ചയോടുകൂടി നിയന്ത്രിച്ച് കൊണ്ടുപോകാനൊരു സാഹചര്യം എത്തും. ഇപ്പൊ ഉണ്ണിയാർച്ചയെ ആക്രമിച്ചിട്ടല്ല ഉണ്ണിയാർച്ച എന്ത് ചെയ്തത്? അവരെ തെമ്മാടി കൂട്ടത്തിന് ഒതുക്കാൻ പോയത്. അപ്പൊ അതുപോലെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ഉണ്ണിയാർച്ചമാരുടെ ഒരു ഇതില് തെറ്റുകുറ്റങ്ങളുള്ളവരെ പ്രതികരിച്ചിട്ട് നേരിയാക്കുക എന്നുള്ളത്. നമുക്ക് അടുത്ത ബ്രേക്കിന് സമയമായി. ബ്രേക്കിന് ശേഷം സാമൂഹ്യപാഠത്തിൽ തിരിച്ചെത്താം. സിനിമ തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി 9:30. സിനിമ, സംഗീതം, വെള്ളിത്രയിലെ വർണ്ണവിസ്മയങ്ങൾ, താരവിശേഷങ്ങൾ, എത്ര കണ്ടാലും മതിവരാത്ത ചലച്ചിത്ര മുഹൂർത്തങ്ങളുടെ മനോഹാരിതയുമായി സിനിമാക്സ്. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ നമുക്കൊരു കോളുണ്ട്, നോക്കാം. ഹലോ, 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 നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ചോദിച്ചോളൂ. ഹലോ, ആ ഹലോ, ചോദിക്കൂ. മാഡം കേട്ടോ, കുറച്ച് പറയാവോ? ആ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ചോദ്യം എന്താണ്? കണ്ടു മാഡം, ഞാൻ ഇത് മാഡം സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു സാമൂഹ്യാടം പരിപാടി കണ്ടിട്ട് ഞാൻ വിളിക്കുകയാണ് മാഡം. ഞാന് മാർക്കറ്റിംഗ് ഫീൽഡായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്, ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും. അപ്പൊ തന്നെ നമ്മുടെ സ്ത്രീ മാഡം നേരത്തെ പറയുകയുണ്ടായി, അത് കുടുംബപരമായിട്ട് നമ്മുടെ കുടുംബപരമായിട്ട് പരിചയപ്പെടുത്തി അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണം. സ്ത്രീകളെ കണ്ടാൽ വായി നോക്കരുത്, പിടിപ്പിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മാഡം പറഞ്ഞിരുന്നു. പക്ഷെ അത് അതിനോട് എനിക്ക് ചെറിയ വിജയമുണ്ട്. ആണെങ്കിൽ ഒരുപോലെ അതിന് കുടുംബപരമായിട്ട് പറഞ്ഞെങ്കിൽ തന്നെ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേകിച്ചുള്ള ബസ് സ്റ്റോപ്പിലായിരുന്നാലും ഹോസ്റ്റൽ അല്ലെങ്കിൽ കോളേജ് വിട്ടുള്ള ബസ് സ്റ്റോപ്പിലായിരുന്നാലും ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ ചില സ്ത്രീകളെ കൊൽക്കാറ്റിയായിട്ട് ട്രസ് ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾ ചിലപ്പോ പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വായി നോക്കുന്നിരിക്കും, സുന്ദരം ഭാഷയിൽ പറയാനുണ്ടെങ്കിൽ വായി നോക്കുന്നിരിക്കും. ചിലപ്പോ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വെച്ചാണ് ചിലപ്പോ ഉപദ്രവിച്ച് നോക്കിയിരിക്കും. സ്ത്രീകളോടും കൂടെ പറയേണ്ടതല്ലേ? അത് ചോദ്യം ഒന്ന് ചുരുക്കി ചോദിക്കാമോ? പാടില്ല നമ്മുടെ ഒരു ഹലോ 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 വിനോദ്, ശ്രദ്ധിക്കൂ മാഡം പറയുന്നത്. വിനോദിന്റെ ചോദ്യമാണ് വേണ്ടത്, എന്താണ് വിനോദിന് അറിയേണ്ട കാര്യം എന്നാണ്. നിങ്ങൾ വായി നോക്കുന്നതോ അല്ലെങ്കിൽ പെൺകുട്ടികളെ ശ്രദ്ധിക്കുന്നതോ നമ്മുടെ സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്നു എന്നല്ല നമ്മൾ പറഞ്ഞത്. കടത്താക്രമണം, കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ പതിവായിട്ട് പോകുന്ന ഒരാളെ ദേഹോപദ്രവം, അവരുടെ അന്തസത്തെ എങ്ങനെയാണ്? വിനോദിന്റെ ചോദ്യം കൃത്യമല്ല. ആ എന്തിനാണെന്ന് പറയൂ. വിനോദിന് പറയാനുള്ള എന്തുകൊണ്ടാണ് സ്ത്രീകളെ ആക്രമിക്കുന്നതെന്ന് വിനോദ് പറയൂ. അതാണ് പറഞ്ഞത് മാഡം നേരത്തെ പറയാണ്ടേ, കുടുംബപരമായിട്ട് അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, എല്ലാവരും സഹോദരി സഹോദരമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു മാഡം. അതെ, പക്ഷെ അത് ഈ പെൺകുട്ടികളെ മറ്റും കൂടെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന അച്ഛനമ്മമാരും കൂടെ പറഞ്ഞു മനസ്സിലാക്കണ്ടേ?
കീറി വീതം ടൈറ്റ് ചെയ്തതും മൂന്തിയതും തള്ളിയതായിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇടരുത്. അതായത് ഇടരുതെന്ന് പറയുന്നില്ല, അത് അതിന്റേതായ മാന്യമായിട്ടാണ്. നമ്മുടെ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരള സംസ്കാരത്തിന് യോജിച്ച ഒരു ഡ്രസ് രീതിയിൽ പോയാൽ ഈ ആൺപിള്ളേരെ വായിക്കുകയോ അല്ലെങ്കിൽ കടന്നാക്രമിക്കുകയോ ഒരു പരിധിവരെ ഒഴിവാക്കിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനല്ല, വിനോദിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, വിനോദ് പോകുന്ന വഴിയില് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം തെറ്റാണെങ്കിൽ വിനോദിന് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ആ സ്ത്രീ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത് എന്ന് വരികിൽ വിനോദിന് ആ സ്ത്രീയെ ആക്രമിക്കാൻ എന്താണ് അധികാരം? അധികാരമില്ല. ആ അധികാരം ഒരിക്കലും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് വിനോദ് ഈ സ്ത്രീകൾ മാനസികപരമായിട്ട് ജയിൽ ശിക്ഷ അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാമൂഹിക ചർച്ച എന്നുള്ളത് പിന്നീടേ ചിന്തിക്കുള്ളൂ. മാനസിക വികാരം പെട്ടെന്നൊരു മനുഷ്യനാണ്, കുരങ്ങിന്റെ പ്രകൃതമാണ് മനുഷ്യന്, എപ്പോഴെന്തും ചിന്തിക്കാം, മാറി ചിന്തിക്കാം. അത് ശരി, ഒഴിവാക്കി കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇത് വേറൊരു എനിക്കുണ്ടൊരു മോള്. അതാണ് വിനോദേ, ഇത് വേറൊരു ചർച്ചയിലേക്ക് വരും. മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി എന്നത് സത്യമാണെങ്കിലും മനുഷ്യരാരും കുരങ്ങുകളെ പോലെ അല്ല ജീവിക്കുന്നത്. മനുഷ്യന്റെ സാമൂഹ്യ ചുറ്റുപാടും കുരങ്ങിന്റെ സാമൂഹ്യ ചുറ്റുപാടും രണ്ടാണ്. അപ്പോ ഒരു സ്ത്രീ പിന്നെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് മറ്റൊരാളെ പ്രകോപനപരമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് കടന്ന് പോകുന്നെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് പ്രതികരിക്കാമെങ്കിലും അവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരുടെ അന്തസ്സത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആക്രമിക്കപ്പെടും എന്ന് പറയാവുന്നതോ ശരിയാണോ എന്ന് വിനോദ് ഒന്ന് നിയമപരമായിട്ട് ചോദ്യം ഒന്നുകൂടി ചുരുക്കാമോ? ചുരുക്കി ഞാൻ കേട്ടിരുന്നു, അത് നിയമപരമായിട്ടാണ്. പക്ഷേ ഇല്ലീഗലായിട്ട് പ്രത്യേക ഒരു ഇരുട്ടത്തോ അല്ലെങ്കിൽ ഒരു രാത്രി ഒരു പ്രത്യേക സമയത്തോ ഇതാണെങ്കിൽ നിയമം ആരെങ്കിലും ബാധകമാക്കുമോ? നമുക്ക് കാണാം എന്ന് ചിന്തിച്ചാൽ എന്താണ് അവസ്ഥ? വിനോദ, അതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. കാരണം ഈ പറഞ്ഞത് ഒരു ഇരുട്ടത്തും ഒരു ഇരുട്ട് ഭാഗത്താണെങ്കിലും രാത്രിയിലാണെങ്കിലും ഒരു സ്ത്രീ പോകുമ്പോൾ അവൾ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ്. പക്ഷെ ആ തെറ്റിന്റെ മറ പിടിച്ചുകൊണ്ട് ഒരു പുരുഷനാകുന്ന ഒരാൾ എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്? അതിനെ എന്തർത്ഥത്തിൽ പറയണം? മേഡം ഇരിക്കുന്ന സ്ഥാനം ചിന്തിച്ചിട്ട് പക്ഷേ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്ത്രീ എന്ന നിലയ്ക്കാണ് ഞാൻ ചിന്തിക്കുന്നത്. ഉണ്ടായാൽ ഒരു കേസ് പറയാം എന്നുള്ള അല്ലാതെ ഇതിനപ്പുറം എന്താണുള്ളത്? അല്ല, അത് വിനോദിന്റെ തെറ്റായ ഒരു ധാരണയാണ്. അതായത് എന്നെ പോലുള്ള ആയിരക്കണക്കിന് പുരുഷന്മാർ, ഞാനൊരു പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ എന്റെ ഒരു സഹോദരിയായിട്ട് ഏത് പാദയാത്ര ആയിരുന്നാലും ഒരു ഓട്ടോ പിടിച്ചെങ്കിലും വീട്ടിൽ കൊണ്ട് ഞാൻ എത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അത് എനിക്ക് കൊച്ചു ഒരു മോളുണ്ട് എനിക്കും. ഞാൻ മോള സ്ഥാനത്തെ കാണാറുള്ളൂ മറ്റുള്ള സ്ത്രീകളെ. പക്ഷെ എന്നാലും നമ്മുടെ യേശുദാസ് പോലുള്ള വ്യക്തികൾ ഈടയ്ക്ക് പറഞ്ഞു ലേഡീസ് ഈ ടൈറ്റ് ജീൻസും കാര്യങ്ങളും ഇട്ടുകൊണ്ട് പോകരുത് എന്ന് ചോദിച്ചു. പല ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് ഇട്ടുകൂടാ എന്ന് ചോദിച്ചു. ഞാനിപ്പോ അതിനൊരു ഒരു മറുപടി ഞാൻ പറഞ്ഞു തരാം. ഒരു ആണ് ഒരു അല്ലെങ്കിൽ ഒരു പുരുഷൻ ഇടുമ്പോലെ അല്ല ഒരു പെൺകുട്ടി ഒരു ജീൻസ് ടൈറ്റ് ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ കാര്യം എന്താണ്? രണ്ടുപേർക്കും രണ്ട് ബോഡി ഷേപ്പാണത്. ഒന്ന് ആകർഷണം തോന്നും, ഒന്ന് ആകർഷണം തോന്നില്ല. മനസ്സിലായില്ലേ? അന്ന് യേശുദാസിനെ എല്ലാവരും കുറ്റം പറഞ്ഞു. പക്ഷെ ആ പുള്ളിക്കാരന് യഥാർത്ഥത്തിൽ മറുപടി പറയാൻ സമയം കൊടുത്തില്ല. വിനോദ് ശ്രദ്ധിക്കുക, വസ്ത്രധാരണം എന്ന് പറയുന്നത് അതീവമായ ജുഗുപ്സാവകമായിട്ടുള്ള ഒരു അപ്പിയറൻസിന് അപ്പുറം വസ്ത്രധാരണം ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഓരോ അച്ഛനും അമ്മയും അവരുടെ മക്കൾക്ക് സാൻമാർഗിക നിർദ്ദേശം നൽകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ഈ വസ്ത്രധാരണ രീതിയും എല്ലാം ചേർത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ജീൻസ് ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ അല്ല, പക്ഷെ ജീൻസ് ഉപയോഗിക്കുന്ന അമ്മയുടെ ഒരു മകള് ജീൻസ് ഇട്ട് പോകുമ്പോൾ അതിന്റെ അത് എത്ര രീതിയിൽ വേണം, എങ്ങനെ വേണം എന്നൊക്കെ ചിന്തിക്കേണ്ട ബാധ്യത ആ അമ്മയ്ക്കും മകൾക്കുമാണ്. നമ്മൾ ആ ഒരു ജീൻസ് ഇട്ട് ടൈറ്റായ ജീൻസ് ഇട്ട് ആകർഷകമായ രീതിയിൽ ഒരു പെൺകുട്ടി പോകുന്നത് കണ്ടാൽ അത് കണ്ടുകൊണ്ടൊരു പുരുഷൻ അവളെ ആക്രമിച്ച് കീഴടക്കണമെന്നും അനുഭവിക്കണമെന്നും തോന്നുന്നത് തികച്ചും തെറ്റായ ഭ്രാന്തമായ ഒരവസ്ഥയാണ്. അത് പറഞ്ഞു മാത്രം സ്ത്രീ സുരക്ഷതയും ആക്രമിക്കാനുള്ള ലൈസൻസ് എടുക്കുന്നത് തികച്ചും ഹീനമായ ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. വിനോദ് പറഞ്ഞത് 100% അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിൽ കുറേയൊക്കെ നമ്മൾക്ക് പറയാമെന്നല്ലാതെ എങ്ങനെ വസ്ത്രധാരണം ധരിക്കണം, ഏത് രീതിയിൽ നടക്കണം എന്നുള്ളത് ഇന്നത്തെ പൊതുസമൂഹത്തിന്റെ
പ്രത്യേക കാഴ്ചപ്പാടാണ്. അതിലൂടെ മാത്രം നന്നായി വസ്ത്രധാരണം ചെയ്യാത്തവരെ അല്ല ഇവിടെ ആരും പീഡിപ്പിച്ചിട്ടുള്ളത്. അതെ, അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ആ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. ആര്യനാട് പിന്നെ 10-ാം ക്ലാസ്സുകാരിയായ ഗ്രാമീണയായ പെൺകുട്ടി ജീൻസും ധരിച്ച് ടൈറ്റായി പോയത് കൊണ്ടല്ല അവളെ ഉപദ്രവിച്ചത്. ജിഷയെ കൊന്നത് അതുകൊണ്ടല്ല. നിർഭയ കേസിലെ ആ മെഡിക്കൽ സ്റ്റുഡന്റ് മരിച്ചത് അതുകൊണ്ടല്ല. ഇന്നലത്തെ പത്രത്തിലെ 4-വയസ്സുകാരിയായ കൊച്ചു പെൺകുട്ടി ഡ്രൈവറാൽ പീഡിപ്പിക്കപ്പെട്ടത് വസ്ത്രധാരണം കൊണ്ടല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിന് നിരാശപ്പെടുത്തി കളഞ്ഞത് മോശമാണ്. എങ്കിലും വിനോദ് പറഞ്ഞത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ അവരവരുടെ രീതിക്കനുസരിച്ച് സ്വീകരിക്കട്ടെ. പിന്നെ വസ്ത്രധാരണം ടൈറ്റായി പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഇരുട്ടിന്റെ മറവിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും നേടാമെന്നോ വ്യാമോഹിച്ചു പോകുന്നത് തികച്ചും തെറ്റാണ്. അത് എങ്ങനെയായാലും അർഹമായ ശിക്ഷയിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, എന്തായാലും വിളിച്ചതിന് നന്ദി. ഇപ്പൊ പറഞ്ഞതുപോലെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാഴ്ചപ്പാടുകളാണ്. ഇപ്പൊ ഞാൻ പിന്നെ ഒരു സ്ത്രീ വളരെ ആകർഷകമായ രീതിയിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാരതീയ ദേവി സങ്കല്പത്തിൽ ആർക്കാണ് ആകർഷകത്വം ഇല്ലാത്തത്? സരസ്വതി ദേവി വീണ വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫോട്ടോ കണ്ടാൽ അതിലൊരു ആകർഷകത്വമില്ലേ? ഭദ്രകാളി ദാരികനെ കൊല്ലുന്നത് എങ്ങനെയാണ്? അതിൽ അവരുടെ ശരിക്കും ദേവി എന്താണ് പിന്നെ സങ്കല്പമാണ് എന്ന് പറഞ്ഞിട്ട് ഭദ്രകാളിയെ പിന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിക്കാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ തികച്ചും മനസ്സിന്റെ വൈകല്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന വളരെ ചെറിയ കുട്ടികളോടുള്ള വൈകല്യമാണ്. ഒരു കൊച്ചുകുട്ടി അവള് ഉടുപ്പിടാതെ ഓടിപ്പോയെന്ന് കണ്ടാൽ ഉടനെ ഒരു പുരുഷൻ അവന്റെ വികാരങ്ങളെ കൊണ്ട് അവളെ കീഴ്പ്പെടുത്തണം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. മാന്യമായ വസ്ത്രധാരണം വേണം, വേണ്ട എന്നല്ല, അതിന് നമ്മുടേതായ സങ്കല്പങ്ങളുണ്ട്. പണ്ട് പിന്നെ ആറ്റിങ്ങൽ മഹാറാണി നിയമം പാസാക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തായിരുന്നു? ഒരു സ്ത്രീക്ക് മാറു മറയ്ക്കാൻ അവകാശമില്ലായിരുന്ന അടുത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? അത്ര ഉണ്ടായിരുന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മാത്രം വസ്ത്രധാരണം ഒരു കാരണമായിട്ട് എടുത്ത് ഇങ്ങനെ ഒരു കാരണം ചെയ്യുന്നതിനോട് യോജിക്കുന്നു അല്ലേ? നമ്മൾ തലയ്ക്കും മുലയ്ക്കും കരം കൊടുത്തിരുന്നു, അതിനകത്ത് നങ്ങേലി മുല മുറിച്ചിട്ടാണ് പ്രതികാരം തീർത്ത കഥ. അപ്പോഴൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചത്? കാലാകാലങ്ങളെ പണ്ടത്തെ അപേക്ഷിച്ച് മാന്യമായ രീതിയിലാണ് ഇന്ന് ആരെയും വസ്ത്രം ധാരണം ചെയ്യുന്നത്. അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ വരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടുംബം, എല്ലാ കാര്യങ്ങളും കുടുംബത്തിൽ നിന്നാണ്. അച്ഛനും അമ്മയും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അവരുടെ സ്റ്റൈലാണ്. അങ്ങനെ അത്തരത്തിൽ നടക്കുന്നത് കൊണ്ട് മാത്രം ഒരു പെൺകുട്ടിയെ വേദനിപ്പിക്കാനോ ഒരു സ്ത്രീ വയ്ക്കുന്നതിനോട് നമുക്ക് പറയാനും മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഇപ്പോ നമുക്ക് ചെറിയ ആൺകുട്ടികൾ വരെ പീഡനത്തിന് ഇരയാവുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികൾ മാത്രമല്ല, കൊച്ചു ആൺകുട്ടികളും അല്ല, ഒരുവിധം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പോലും ആൺകുട്ടികളെയും പലതരത്തില് പ്രലോഭിപ്പിച്ച് പലതരങ്ങളിൽ അടിച്ചിട്ട് ഒരു മാഫിയ ഉണ്ട്. ഈ മാഫിയയെ അടിച്ചമർത്താൻ ഒരു നിയമത്തിനും കഴിയുമോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവരിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനൊക്കെ എതിരെ പോകണമെങ്കിൽ അവനവൻ ശക്തി പ്രാപിക്കണം. ആ ശക്തി എന്റെ കൂട്ട്, ഞാൻ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്നും എന്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തിലെ അംഗങ്ങളെയും രക്ഷപ്പെടുത്താമെന്നും ഞാൻ ശക്തി പ്രാപിച്ചിട്ട് അതിന്റേതായ രീതിയിൽ മറ്റൊരാളിലേക്ക് അത് പകർന്ന് ഒരാളെങ്കിലും, പണ്ട് ഉർവശിയുടെ ഒരു കഥയിൽ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെയായി, പക്ഷെ ഞാൻ രക്ഷപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ അതൊരു അതുപോലെ നമ്മൾക്ക് ഓരോരുത്തരും ശ്രമിച്ചാലും ഒരാളെങ്കിലും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിന് ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ട കഥ, അതെല്ലാം മനസ്സിന്റെ വേദനകളാണ്. അങ്ങനെ വരാതെ തികച്ചും ഒരുപാട് വിചാരണകളിലൂടെ ഇട്ട് അവർക്ക് ഓരോ പഴുതുകൾ ഉണ്ടാക്കി രക്ഷപ്പെടാൻ അവസരം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് തികച്ചും ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം ഒരു തരത്തിലും മാറ്റിമറിക്കാത്ത ഒരു കാടത്ത് നിറഞ്ഞ ശിക്ഷ തന്നെ കൊടുക്കണം. കാടത്ത് നിറഞ്ഞ പ്രവൃത്തിക്ക് ഓരോന്നിനും നമ്മൾ പറയുമല്ലോ, ഓരോന്നിനും അതിനനുസരിച്ചുള്ള രീതിയിലുള്ള പ്രതിഫലം വേണമെന്ന്. അപ്പൊ ഒരു കൊച്ചു കഴിഞ്ഞ ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ്, 4-വയസ്സുകാരിയായ ഞാൻ എന്റെ കുഞ്ഞിനെ എന്റെ വീട്ടുമുറ്റത്തെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നെങ്കിൽ അവൾക്ക് പരിപൂർണമായ സുരക്ഷിതത്തോടുകൂടി ഞാൻ അവളെ അല്ലെങ്കിൽ അവനെ, രണ്ട് കുട്ടികളും ആൺകുട്ടികളും ദൂഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവനെ ഞാൻ എന്ന് എങ്ങനെയാണോ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് അതുപോലെ അവൻ എന്റെ അടുത്ത് എത്തണം എന്ന ബോധത്തിലാണ് ഞാൻ അവനെ വാഹനത്തിൽ കയറ്റി വിടുന്നത്. പക്ഷെ ആ വാഹനം വിശ്വാസം അതാണ്, എന്നുവെച്ചാൽ അവനിനി ഒന്നും പറ്റത്തില്ല, സ്കൂളിനകത്ത് കൊണ്ടുവിടുന്നു, അവൻ അവിടെ പഠിക്കുന്നു, തിരിച്ച് എന്റെ അടുത്ത് വരുന്നു, എന്റെ ആ ഒരു സന്തോഷം. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് 4-വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച 56-വയസ്സുകാരൻ
ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഇതിന് അയാളുടെ മാനസിക വിഭ്രാന്തിയാണോ എന്നൊക്കെ. അപ്പൊ കുട്ടി 4-5 ദിവസമായിട്ട് അയാളെ സഹിച്ചിട്ട് മനസ്സിന് ശാരീരികമായ ബുദ്ധിമുട്ട് വന്നപ്പോ വീട്ടുകാരോട് പറയുന്നു. നമ്മൾക്കിത് എവിടെ കൊണ്ട് ആരോട് പറയാൻ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. വിനോദ് പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ വസ്ത്രധാരണമാണോ 4-വയസ്സുകാരിയുടെ വസ്ത്രധാരണം? അപ്പൊ വസ്ത്രധാരണം അതിൽ അല്ല, അതൊരു കാരണമേ അല്ല. വഴിനീള വഴിയില് ഇപ്പൊ എത്രയോ ഭ്രാന്ത, ഇപ്പോഴും അധികം കാണാറില്ല, ഭ്രാന്തമായ അവസ്ഥയിൽ സ്ത്രീകള് വസ്ത്രധാരണം ചെയ്യാതെ പോയാൽ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു കാരണം മാത്രമാണത്. അല്ലാതെ അതാണ് കാരണം ഇങ്ങനെ പോയാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്നൊരു വെല്ലുവിളി യാതൊരു കാരണത്താലും ഒരു ഏതോ ഒരു പ്രസ്ഥാനത്തിന്. ഞാൻ മിസ്റ്റർ വിനോദ്, ഞാൻ എനിക്ക് ഈ ഒരു അവസരം ഉപയോഗിച്ച് ഞാൻ നിങ്ങളോട് പറയാണ്, താങ്കൾ ഏതോ ഒരു പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആണെന്നും ഒക്കെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ താങ്കൾ ഈ പരസ്യപ്പെടുത്തി പറഞ്ഞ ചില വസ്തുതകളോട് അങ്ങേയറ്റം എനിക്ക് പ്രതിഷേധമാണ്. ഒരു മകളുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ് താങ്കളുടെ മാനസികാവസ്ഥയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ പെൺകുട്ടികൾ രാത്രിയിലും പകലും ഒക്കെ ജോലി ചെയ്യുന്ന കുട്ടികളാണ്, ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഈ സുരക്ഷ എന്ന് പറയുമ്പോൾ പകല് മാത്രമല്ല രാത്രിയിലും ആവശ്യമായിട്ടുള്ളതാണ്. അപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇതേ സുരക്ഷ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ പല പല സ്ഥലങ്ങളിലും ഇപ്പൊ സെക്ഷൽ ഹരാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസ് നമുക്ക് അതിനുള്ള നിയമങ്ങളും ഉണ്ട്. അപ്പൊ ഈ നിയമങ്ങൾ ഉണ്ടായിരിക്കെ തൊഴിൽ സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ആക്രമണം, തൊഴിൽ സ്ഥലത്തെ ആക്രമണങ്ങൾക്കെതിരെയാണ് 2013 വിമൻസ് ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് സെക്ഷൽ ഹരാസ്മെന്റ് എന്നൊരു പുതിയ നിയമം ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയത്. ആ നിയമത്തിന്റെ ശക്തി ആലോചിച്ചു കഴിഞ്ഞാൽ അപാരമായ ശക്തിയാണ്. അതായത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞില്ലേ എല്ലാ നിയമങ്ങളും മറ്റൊരു വിദേശ രാജ്യത്തെക്കാളും ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ നിയമത്തിന് എന്താണ് കുഴപ്പം, ആ വഴിയാണ് നമ്മൾ പോവാൻ ചിന്തിക്കുക. അപ്പൊ നിയമത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോ ഈ മിക്കവാറും പുരുഷന്മാര് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ പുരുഷ മേധാവിത്വം, അതായത് പുരുഷൻ മേധാവി എന്ന് ഞാൻ വേറൊരു രീതിയിലല്ല, പുരുഷൻ മേധാവിയായിട്ട് ജോലി ചെയ്യുന്നിടത്താണ് ഈ ഇതിന്റെ കൂടുതലും. നോർത്ത് ഇന്ത്യയിലെ ഫാക്ടറികളും മറ്റുമാണ് ഇവിടെ കൂടുതലും. അപ്പൊ അവിടെ അവർ പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാല് അവരെ പീഡിപ്പിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ ഉപദ്രവിക്കും, അവരെ സെക്ഷുവലി അവരെ പീഡിപ്പിച്ച് അവരെ ഉപദ്രവിച്ച് അവരുടെ ഇംഗിതത്തിനെതിരെ പ്രവർത്തിക്കും എന്ന തോന്നൽ വന്നാൽ പോലും ശിക്ഷിക്കപ്പെടുന്ന നിയമമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് ആ വർക്ക് പ്ലേസിൽ ഒരു എഞ്ചിനീയറിംഗ് കമ്മിറ്റി രൂപീകരിക്കണം, ആ കമ്മിറ്റിയിൽ ഒരു എക്സ്റ്റേണൽ മെമ്പർ ഉണ്ടായിരിക്കണം. അപ്പോ അതിന് സ്ത്രീകൾ കൂടി മെമ്പറായിട്ടുണ്ടായിരിക്കണം എന്നൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത, അതാത് സ്ഥാപനത്തിലെ മേധാവിക്കാണ് ഒരു പരാതി കൊടുക്കേണ്ടത്. മേധാവി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഹെഡ് ഓഫ് ദി ഹോൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പോവുമായിരിക്കും. കാരണം സ്ത്രീ മേധാവിയായിട്ട് വരുന്ന ഒരു സ്ഥാപനത്തിൽ ഇവരാർക്ക് പരാതി? സ്ത്രീ മേധാവിയാണ്, ആ സ്ത്രീയെ അവിടുത്തെ ഒരു സബോർഡിനേറ്റാണ് ഉപദ്രവിച്ചത്. നിയമത്തിൽ വരുന്ന, അതാണ് നിയമത്തിന്റെ പഴുതെന്ന് പറഞ്ഞത്, നിയമത്തിൽ വരുന്നത് ഈ നിയമപ്രകാരം മേധാവി കി ജീവനക്കാരിയോട് അപമര്യാദയായിട്ട് പെരുമാറിയാലേ കേസെടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ആ സ്ഥാപനത്തിലെ മേധാവിയാണ് അതിലെ ഫസ്റ്റ് മെമ്പറായിട്ട് വരേണ്ടത്, ഇന്റീരിയറിംഗ് കമ്മിറ്റിയിലെ മെമ്പറായിട്ട് വന്ന് ഇവരുടെ വിചാരണ കേൾക്കുകയൊക്കെ ചെയ്യേണ്ടതും ഒക്കെയാണ്. പക്ഷേ ആ മേധാവിയെ തന്നെ കെ ജീവനക്കാർ ഉപദ്രവിച്ചാൽ ഈ നിയമത്തിന് എന്ത് ചെയ്യണമെന്നുള്ള പ്രതിവിധിയില്ല, പറയുന്നില്ല, അവിടെ പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അത് തെളിയിക്കപ്പെടണം, ഏതർത്ഥത്തിലാണ് ഇവരെ സെക്ഷലി ഹറാസ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് ഇരയായവര് തെളിയിക്കുക. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെ ആയാൽ പോലും ഇരയായവരെന്ത് ചെയ്യൂല, പൊതുവേ ഇതിൽ നിന്ന് പിന്മാറുകയാണ്. പിന്നെ ഒരു ഓഫീസിൽ 10 പേരുണ്ട്, ഒരാൾ ഒരാളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് വന്നിട്ട് കേസെടുക്കുമ്പോൾ കൂടെയുള്ളവർ ഇതിനെ സപ്പോർട്ട് ചെയ്യണം. ഇവര് എക്സ് വൈയെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ എക്സ് അങ്ങനെ പറയാനുള്ള മനക്കരുത്തുള്ള എത്ര സ്റ്റാഗം. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചർച്ചയിൽ ഒതുക്കേണ്ട കാര്യങ്ങളല്ല, വളരെ വിശാലമായിട്ടുള്ള വിഷയം തന്നെയാണ്. എന്നാലും നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ പഠനത്തിന്റെ സമയം ഇവിടെ കഴിയുകയാണ്.
സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ മാഡം ഈ പരിപാടിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എങ്കിൽ പോലും വളരെയധികം നമുക്ക് അനുകരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ മാഡം ഈ പരിപാടിയിലൂടെ പങ്കുവച്ചു. അതിന് വളരെയധികം നന്ദി. ഇന്നത്തെ സാമൂഹ്യപാഠം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.